ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഹാർനസ് ആൻഡ് മിറർ മാനുഫാക്ചറിംഗ് കമ്പനിയായ മദർസൺ സുമി എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മദർസൺ സുമി എന്ന സ്റ്റോക്ക് വളരെ കാലമായി അല്ലെങ്കിൽ കുറേ ദിവസങ്ങളായി കൺസോൾട്ടേഷൻ ഫേസിലാണെന്ന് പറയാൻ സാധിക്കും സ്റ്റോക്കിൻ്റെ ഇന്നത്തെ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഈ സ്റ്റോക്കിൽ മാർക്കറ്റ് ഓപ്പണിംഗ് അവറിൽ നല്ല രീതിയിലുള്ളൊരു മൊമൻറ്റം കാണാൻ സാധിച്ചു അതിനുശേഷം ഈ മൊമൻറ്റം മാർക്കറ്റിൻ്റെ വോളറ്റാലിറ്റി അനുസരിച്ച് ഏകദേശം ഒരു മണിവരെ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയും ചെയ്തു അതിനുശേഷം നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ആ മൊമെൻറ്റം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇന്നത്തെ മാർക്കറ്റ് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മദർസൺ സുമി റിലേറ്റഡ് ആയിട്ടുള്ള ചില പോസിറ്റീവ് ന്യൂസുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ അവസരത്തിൽ മദർസൺ സുമി റിലേറ്റഡ് ആയിട്ടുള്ള ചില പോസിറ്റീവ് ന്യൂസുകളും സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട ലെവൽസും ടാർഗറ്റുമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ മദർസൺ സുമി എന്ന സ്റ്റോക്ക് ആയിട്ടുള്ള പോസിറ്റീവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് കിടക്കാം പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയും അതുപോലെ തന്നെ റിസർച്ച് ഫിമും ആയ നൊമോറോ മദർസൺ സുമി എന്ന സ്റ്റോക്കിന് പ്രീവിയസ്ലി ന്യൂട്രൽ എന്ന റേറ്റിംഗ് ആയിരുന്നു നൽകിയത് ഇപ്പോൾ ഈ കമ്പനി ന്യൂട്രൽ എന്ന റേറ്റിംഗിൽ നിന്നും മദർസൺ സുമിയുടെ റേറ്റിംഗ് ബൈ എന്ന റേറ്റിംഗായി ഉയർത്തിയിട്ടുണ്ട് ബൈ എന്ന റേറ്റിങ്ങായി ഉയർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മദർസൺ സുമി എന്ന കമ്പനിയുടെ ഓർഡർ ബുക്കിലെ ഗ്രോത്ത് എസ്റ്റിമേഷനായി മുമ്പ് നൊമോറോ എക്സ്പെക്ട് ചെയ്തത് പത്ത് ശതമാനം വർധനവായിരുന്നു എന്നാൽ ഇപ്പോൾ ആക്ച്വൽ ഓർഡർ ഗ്രോത്ത് ഏകദേശം ഇരുപത്തഞ്ച് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ടാണ് നൊമൂറോ മദർസൺ സുമിയിലുള്ള റേറ്റിങ് ചേഞ്ച് ചെയ്തത് ഇനി ഈ റേറ്റിംഗ് ചേഞ്ച് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഓവറോൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിലുണ്ടായിരിക്കുന്ന ഡിമാൻഡ് വർധനവ് തന്നെയാണ് ഗ്ലോബലി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യു എസിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ ഡിമാൻഡ് മൂന്ന് ശതമാനം വർദ്ധിക്കുകയും കാര്യങ്ങളും യു കെയിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ ഡിമാൻഡ് ഒൻപത് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു ഇതിൻ്റെ ആയിട്ടാണ് മദർസൺ സുമയുടെ ഓവർ മദർസൺ സുമയുടെ ഓർഡർ ബുക്കിൽ നമ്മൾക്ക് ഇരുപത്തഞ്ച് ശതമാനത്തോളമുള്ള ഓർഡർ വർധനവ് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഇമ്പാക്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ ഡിമാൻഡിൽ ഒരു സ്ട്രോങ് റിക്കവറിയാണ് കാണുന്നത് കൂടാതെ പ്രൊഡക്ഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് മില്യൺ ഓട്ടോമൊബൈൽ വെഹിക്കിൾസ് പ്രൊഡക്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കറണ്ട് ഇയറിൽ നടന്നത് ഇതുകൂടാതെ ലക്ഷറി വെഹിക്കിൾസിനും കൂടാതെ ഇലക്ട്രിക്കൽ സെക്ടർ വെഹിക്കിൾസിനും വളരെ വലിയ ഡിമാൻഡാണ് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഫലമായി നൊമോറോ മദർസൺ സുമി എന്ന സ്റ്റോക്കിന് പുതിയ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി ഒന്ന് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത്തേഴ് ശതമാനം ുള്ള ഒരു ടാർഗറ്റാണ് നൊമൂറോ മദർസൺ സുമി എന്ന സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത് മദർസൺ സുമി എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി നമ്മളിവിടെ ഡെയിലി ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഡെയിലി ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഒരു പ്രത്യേക പാറ്റേണിലുള്ള ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് സ്റ്റോക്കിൽ ഒരു റാലി വന്നതിന് ശേഷം സ്റ്റോക്ക് അതിൻ്റെ ഫിഫ്റ്റിയുടെ എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജിൽ വന്ന് എടുക്കും ഈ രീതിയിലുള്ള ഒരു ആണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത് റീസെൻ്റ്ലി സ്റ്റോക്കിൽ ഒരു റാലിക്ക് ശേഷം സ്റ്റോക്ക് അതിൻ്റെ ഫിഫ്റ്റിയുടെ എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജിലുള്ള മീറ്റപ്പ് പോയിന്റിലാണെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും ഇനി സ്റ്റോക്കിൻ്റെ വൺ ഡേ ചാർട്ട് അനാലിസിസ് തന്നെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ടിനോടനുബന്ധിച്ച് നമ്മൾ കീ സ്റ്റോക്കിൽ വളരെ വലിയൊരു റാലി കാണാൻ സാധിച്ചു അതായത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി മുപ്പത് രൂപ എന്ന റേഞ്ചിൽ നിന്നും സ്റ്റോക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപ എന്ന റേഞ്ചിലേക്ക് എത്തുകയും അതിനടുത്ത ദിവസം തന്നെ നമ്മൾ കീ സ്റ്റോക്കിൽ വളരെ വലിയൊരു ബിയറിഷ് കാൻഡിൽ കാണാൻ സാധിക്കുകയും സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ളൊരു കൂൾ ഓഫ് കാണാൻ സാധിക്കുകയും ചെയ്തു അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺസോൾട്ടേഷൻ മൂലം ഈ സ്റ്റോക്കിൻ്റെ ആർ എസ് ഐ നാൽപ്പത്തി ഏഴ് എന്ന റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റോക്ക് അതിൻ്റെ ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ സപ്പോർട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട് സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ഡേ എക്സ്പെൻഷ്യൽ ആവറേജ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപയാണ് സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജ് അതായത് ഇരുന്നൂറ്റി മുപ്പത് രൂപ എന്ന റേഞ്ചിനെ സ്റ്റോക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഈ റേഞ്ചിൽ സ്റ്റോക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുമ്പ് ഇരുന്നൂറ്റി മുപ്പത് രൂപ എന്ന റേഞ്ച് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിരുന്നു ഇപ്പോൾ ഈ ഇരുന്നൂറ്റി രൂപ എന്ന റേഞ്ച് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായി മാറി കഴിഞ്ഞു അതായത് ഈ സ്റ്റോക്കിൽ ഹയർ പൊസിഷൻ പൊസിഷൻ എടുത്തവർക്ക് ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റി രൂപ എന്ന റേഞ്ചിലൊക്കെ പൊസിഷൻ എടുത്തവർക്ക് ഈ സ്റ്റോക്കിനെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഹോൾഡ് ചെയ്യണമെന്ന് താല്പര്യമുള്ള വ്യക്തികൾക്ക് ഈ സ്റ്റോക്കിനെ ആവറേജ് ചെയ്യാൻ പറ്റിയ പ്രൈസ് തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ എന്ന റേഞ്ച് ഇനി ഈ സ്റ്റോക്കിലെ ഇന്നത്തെ ഡെലിവറി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത്തി രണ്ട് ശതമാനത്തോളം ഡെലിവറി നമുക്ക് കാണാൻ സാധിച്ചു സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ നുമൂർ ഈ സ്റ്റോക്കിന് നൽകിയ ടാർഗറ്റ് മുന്നൂറ് രൂപയാണ് അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഏകദേശം ഇരുപത്തേഴ് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് സ്റ്റോക്കിലുണ്ടായിരിക്കുന്ന മൊമൻറ്റോവും അതുപോലെ തന്നെ കമ്പനിയുടെ ഡി മർജർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് അനൗൺസ്മെൻറ്റും ഉണ്ടാവുകയാണെങ്കിൽ സ്റ്റോക്ക് ഉറപ്പായിട്ട് മുന്നൂറ് രൂപ എന്ന ടാർഗറ്റിലേക്ക് എത്തുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിലും ലോങ് ടൈം പോയിൻറ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഈ സ്റ്റോക്കിനെ ഈ റേഞ്ചിലേക്ക് അതായത് നിയർ ബൈ റേഞ്ചായിട്ടുള്ള മുന്നൂറ് രൂപ എന്ന ടാർഗറ്റിലേക്ക് അക്കുമുലേറ്റ് ചെയ്യാവുന്നതുമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്